എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ആംബുലൻസ് ഡ്രൈവർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ അവർ ഈ മാസ്ക് പോകുമ്പോഴായാലും നാട്ടുകാരും തന്നെ മൊത്തത്തിൽ നമ്മളൊരു വേറെ രൂപത്തിൽ ഒരുപാട് അകലത്തിൽ നിൽക്കുക. കുറച്ച് അപ്പുറം വണ്ടി കൊണ്ടിട്ടിട്ടാണ് നമ്മളങ്ങോട്ട് വരിക. അപ്പോഴും ചോദിക്കും നമ്മോട്, നിങ്ങൾ ആംബുലൻസിൽ വന്ന ആളാണ്? അതായത് ഈ വണ്ടിയാണ് ഇപ്പോൾ ക്വാറന്റൈൻ ആയിട്ട് ഞങ്ങൾ തിരൂർ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടി. അപ്പോൾ സമൂഹത്തിൽ ഞങ്ങളെല്ലാത്തിനും വേണേലും അവഗണന ബാക്കി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോകത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന് പറയുന്ന ഈ ഒരു മാരക വൈറസിനെതിരെ ജനങ്ങൾ ഒരുപാട് പേര് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്, മീൻസ് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷകരായിട്ടുള്ള ആളുകളാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. അവരെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ അവർ രോഗികളുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ ജനങ്ങൾ അവരെ വിളിക്കാറുണ്ട്, അവരുടെ വണ്ടിയിൽ കൊറോണ രോഗികൾ കയറാറുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരിലുള്ള ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ അടുത്താണ്. അതിൽ നമ്മളുടെ AODA എന്ന് പറയും, നമ്മുടെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം വൈസ് പ്രസിഡൻറ്റ് മിസ്റ്റർ മുസ്തഫാക്കാനാണ് നമ്മുടെ മുന്നിലുള്ളത്. പുള്ളിക്കാരോട് നമുക്ക് ചോദിക്കാം, എന്താണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി നല്ല താല്പര്യമുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. പ്രശ്നങ്ങളിപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംബുലൻസ് ഡ്രൈവർമാരെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ നിന്നാലും ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരൂല. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് ചുരുക്കി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. നമ്മളിപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാരെ ഇപ്പോൾ നിരന്തരം ഇപ്പോൾ ഇവിടെ ഓരോരോ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തർ നമ്മളിപ്പോൾ കേസുകൾ പോകുന്നു, ഏതാണ് കോവിഡ് ഉള്ളത്, ഏതാണ് സാധാരണ രോഗി എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണ് പോണത്. ഇപ്പം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചെറിയതുമായ വലിയതുമായ ഒരുപാട് കേസുകൾ, ഒരു സേഫ്റ്റിയും വരുന്നവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു രോഗിനെ കൊണ്ടുപോകുമ്പോൾ നമ്മളവരോട് പറയുകയാണ് നിങ്ങൾ കൂടുതൽ ആൾ കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ഉമ്മാനെയാണ് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കൾക്കും കയറണം, അവരെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനും ആംബുലൻസിൽ കയറണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആരോട് പറഞ്ഞിട്ടും കേൾക്കണില്ല. സാഹചര്യം എന്താണെന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അവർക്ക് അവരെ സാഹചര്യം, അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യം അല്ല പ്രശ്നം, അവരതാണ് പ്രശ്നം. പക്ഷേ ഞങ്ങൾ ഈ ഒരു രാവും പാലും, ഞങ്ങൾക്കും കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരെന്നൊന്നും അവർക്ക് അതൊരു പ്രശ്നം തന്നെയല്ല. ഇപ്പോൾ നമ്മളിപ്പം ഈ ഒരു ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് മേഖല, ഒരു ഹോട്ടലിൽ പോയാൽ പോലും, അല്ലെങ്കിൽ ഒരു കഫറ്റീരിയ പോയാലും, ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ആംബുലൻസ് ഡ്രൈവർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുമ്പോൾ തന്നെ അവർ ഈ മാസ്ക് ഓൾറെഡി അവരെ മാസ്ക് ഇവിടെ ആയിരിക്കും, നമ്മൾ വരുമ്പോൾ ആ മാസ്ക് അവർ ഇങ്ങോട്ട് വെക്കും. അപ്പം നമ്മളാണ് കൊറോണ, ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഈ കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം, അല്ലാതെ ഈ ഒരു വൈറസ് അല്ല, ആംബുലൻസ് ഡ്രൈവർമാരാണ് കോവിഡ്. അതാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ധാരണ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് മാത്രം എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. എൻ്റെ അവിടെ കുറച്ച് കോഴികളും കാറ്റൊക്കെ ഉള്ള ഒരു വീടാണ്. അത് ഞാനൊരു മൃഗാശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ എടുത്തേക്ക് എന്നോട് ചോദിക്കണം, നിങ്ങൾ കോവിഡ് കേസ് പോകാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കോവിഡ് കേസ് പോണ ആളാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ ഞാനല്ലേ ചികിത്സിക്കേണ്ടത്, ഞാനല്ലേ അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഓരോരോ അവഗണന അത് ഒരുപാട്. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒന്ന് പുറത്തൂര് ഇവിടെ ഏഴൂര് ഒരു രോഗി മരണപ്പെട്ട രണ്ട് രോഗികൾ മരണപ്പെടാൻ സാഹചര്യമായപ്പോൾ അവർ പറഞ്ഞ ഒരു വർത്തമാനം, ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല, ആംബുലൻസ് വിളിച്ചിട്ട്, അപ്പോഴും കുറ്റം ആംബുലൻസ് ഡ്രൈവർമാർക്ക്, ആ ആംബുലൻസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത് മാത്രം. അങ്ങനെ തളർന്ന് വീണ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കേസ് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് റോട്ടിൽ നടന്നു കഴിഞ്ഞാൽ ആംബുലൻസ് കാത്തുകാരുണ്ടാരെങ്കിലും ഒരാളും കാത്തുക്കൂല, ആ കിട്ടുന്ന വണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇവർ ഈ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാഞ്ഞത്? അപ്പോൾ അവർക്ക് അതിനെ പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട്? ഞങ്ങൾ മനുഷ്യരല്ലേ? ഏ സാധാഗതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ബിൽഡിംഗ് വന്ന് വീണ് രോഗിനെ എടുത്തിട്ടും വേണം, സാധാഗതിയിൽ ഒരു ബിൽഡിംഗ് വന്ന് വീണ രോഗിനെ
ഒരു കാരണവശാലും ഒരാൾ എടുത്തു കൊണ്ടുപോകാൻ പാടില്ല. കാരണം അവരെ ഒരു ആംബുലൻസ് സൗകര്യം തേടി അവർ പിന്നെ നോർമലാണോ, അവരെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ എന്തു വേണം, ഒരു ആംബുലൻസ് സൗകര്യം തേടിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇത് അതില്ല. അവർ കിട്ടിയ ഓട്ടോറിക്ഷ എനിക്ക് ഓട്ടോറിക്ഷ സൈക്കിളിന് കൊണ്ടുവരാൻ പറ്റുകയാണ്, ഈ സൈക്കിളിന് കൊണ്ടുവരും. പക്ഷേ ഈ കേസ് മാത്രം എന്തുകൊണ്ടാണ് എല്ലാവരും ഭയക്കുന്നത്, ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഭയമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ സമൂഹത്തിൽ ഞങ്ങളെല്ലാത്തിനും വേണേനും ഇന്ന് അവഗണന വാക്യം, അതാണിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ 108 ആംബുലൻസ് ഈ സൗകര്യത്തിന് മാത്രം ഓടുന്നെന്ന് പറയണ്ട്. 108 ആംബുലൻസ് ഇപ്പോൾ പുറത്തൂരാന്ന് സംഭവിച്ചത്, അവിടെ 4 ദിവസം 108 ആംബുലൻസ് അവിടെ കൊണ്ടിട്ട് 5-ാം ദിവസം 108 ആംബുലൻസ് അവിടുന്ന് വലിച്ചു. അതൊന്നും പരാതിയില്ല, ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. ആംബുലൻസാണ് അവിടെ പ്രശ്നം. ഏത് മേഖലയിൽ എന്ത് സംഭവിച്ചാലും അതിന് ആംബുലൻസാണ് പ്രശ്നം. പക്ഷേ ഇവർ ഈ പറയുന്നവരാരും ഇന്ന് വരെ ആംബുലൻസിൽ കയറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ അവരെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി സീരിയസ് ആയിട്ട് അവരെന്തെങ്കിലും ഞങ്ങൾ ആംബുലൻസിൽ കയറിയിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് കേസുകൾ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്, നടന്ന് വന്നവനെ മരിച്ച് തിരിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ വണ്ടി കയറുന്നത് ഇത് മരിക്കാനാണോ ജീവിക്കാനാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അയാൾ ജീവിച്ചിരിക്കണം, അയാൾ ജീവിച്ചിരിക്കണം, അതാണ് ഞങ്ങളെ ലക്ഷ്യം. പക്ഷേ മറ്റുള്ളവർ അങ്ങക്ക് മരിച്ചാൽ നല്ല സുഖമുള്ളതെന്ന് പറയും. പക്ഷെ അങ്ങക്ക് മരിച്ചാലല്ല സുഖം. ഞങ്ങളൊരു രോഗിനെ കൊണ്ടുപോയാൽ അവൻ ജീവിച്ചാൽ നാളെ ഞങ്ങളവനെ പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ ആ കയ്യൊന്നും ഇങ്ങോട്ട് തരുമ്പുണ്ടാകുന്ന ആ സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആ ഒരു സംതൃപ്തിക്ക്. പണം പൈസ ഞങ്ങൾക്ക് ആംബുലൻസിന് പ്രൈവറ്റ് ആംബുലൻസിന് പൈസ തരാതിരിക്കാൻ ആർക്കാൻ പറ്റില്ല. ഞങ്ങൾക്കും കുടുംബമുണ്ട്, വണ്ടിൻ്റെ എക്സ്പെൻസ്, വണ്ടി ഞങ്ങളും എല്ലാ ഈ ടാക്സിൻ്റെ മുറ പോലെ അടച്ചു പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളും ഇൻഷൂർ വേണം, ഒരു ടാക്സി ക്ഷേമനിധി വേണം, അതേമാതിരി തന്നെ ഇൻഷുറൻസ്, ക്ഷേമനിധി, ടാക്സ് എന്തൊക്കെയോ വേണോ അതൊക്കെ ഞങ്ങൾക്കും വേണം, പെർമിറ്റ് വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കും ചിലവുകളുണ്ട്. അപ്പം ജനങ്ങളൊരു ധാരണ ആംബുലൻസ് ആകുമ്പോൾ അത് ആ ഫ്രീ ആണെന്ന്, ആ അതെ അതല്ല എല്ലാവർക്കും. പക്ഷെ സേവനത്തിനാണ് അതിൻ്റെ പ്രസക്തി, പൈസക്കല്ല. ഞങ്ങൾക്ക് 800 രൂപ തരുന്നവർ ഒരു ഹോസ്പിറ്റലിൽ 8 ലക്ഷം 10 ലക്ഷം കൊടുത്ത് അവർക്ക് അതിന് സങ്കടം തന്നെ ഇല്ല. ആംബുലൻസിന് ആ അത്രയും റിസ്ക്കില്ല, ഞങ്ങളെ റിസ്ക്കാണ്. ഒരു 40 അല്ല 30 ആവാം, ആ ഒരു മണിക്കൂറുണ്ട് എത്തണത് 30 മിനിറ്റും ആവാം. പക്ഷെ ഞങ്ങളെ ആ ഒരു ശ്രമമാണ് ഒരു രോഗിൻ്റെ രക്ഷ. അല്ലാതെ ഒരു ഡോക്ടറത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. അതെ, ഒരു ഹെഡ് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ അത് ബ്ലീഡിങ് കൂടുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തിയെങ്കിൽ അവർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ അത് പറ്റില്ല. അതേമാതിരി തന്നെ ഒരു പിന്നെ ബ്ലീഡിങ് ഓവറായിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരു പേഷ്യൻറ്റിന് എത്രയും പെട്ടെന്ന് എത്തി, ആ അതെ അതേ ജസ്റ്റ് പെയിൻ ആണെങ്കിൽ തന്നെ എത്രയോ ഹോസ്പിറ്റലിൽ കണ്ട് കയറി ചെല്ലുമ്പോൾ കൊളാപ്സ് ആയിട്ട് മരിച്ച കേസുകളുണ്ട്. അത് 2 മിനിറ്റും കൂടെ മുമ്പായി അവർക്ക് CPR ചെയ്ത് കിട്ടും. അപ്പോൾ അടുത്ത് തന്നെ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ഒരു ആസാനി എൻ്റെ വണ്ടിയിൽ നടന്നു വന്ന് കയറിയ ആസാനി, നമ്മളെ കുറ്റൂർ ഭാഗത്തുള്ള അയാൾ ഇവിടുന്ന് കയറി. ഞാൻ HMS വരെ, നല്ല മഴ ആയിരുന്നു, അപ്പം നടന്ന് വന്ന ഒരു രോഗിയല്ലേ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ വല്ലാതെ സീരിയസ് ആയിട്ട് പോകേണ്ട, അവരും എന്നോട് പറഞ്ഞ് മഴയാണ് വല്ല പോയാൽ മതി. അവർ അവിടെ ചെന്നിട്ട് ട്രോളിയിൽ നിന്ന് ആളെ വിളിച്ച് എണീച്ച് നോക്കുമ്പോൾ ആൾ മരിച്ചു. സമയം 15 മിനിറ്റ് എന്ന സ്ഥാനത്ത് ഞങ്ങൾക്കത് മുന്നേ ഒരു വിവരം, ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ ആ 15 എന്നുള്ളത് 7 മിനിറ്റായി മാറും. അതെ, പിന്നെ അവിടെ മഴയൊന്നുമില്ല, ഞങ്ങളെ ജീവൻ തന്നെ പണയം വെച്ചിട്ടുള്ള പോക്കാണ്. അപ്പോൾ അത് സമൂഹം മനസ്സിലാക്കേണ്ടത്, ആംബുലൻസ് ഡ്രൈവർമാർ എന്താണെന്നുള്ളത് സമൂഹം മനസ്സിലാക്കണം. നിങ്ങളെ ഈ വീഡിയോയിലൂടെയെങ്കിലും ഞങ്ങളെന്താണെന്ന് മനസ്സിലാക്കുക. അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചക്കാരായി ഇവിടെ ഈ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരുപാട് പാർട്ടികൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം 2 രോഗികൾ വണ്ടി കിട്ടാതെ, ആംബുലൻസ് കിട്ടാതെ മരണപ്പെട്ടു. 1.5 മണിക്കൂർ 2 മണിക്കൂർ ആംബുലൻസ് മാത്രം ഇവരിൽ നിന്ന് പറയുന്ന ആളുകൾ, സംഘടനക്കാരൊക്കെ ആംബുലൻസിനെ ഈ ഇവിടെ നിൽക്കുമ്പോൾ ആംബുലൻസും ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഇതിൻ്റെ പ്രോട്ടോകോൾ അറിയാനിട്ടാണോ, അറിഞ്ഞിട്ട് മറച്ചു വെക്കുകയാണെന്ന് നമുക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ആംബുലൻസിന് ഒരു നിയമങ്ങളുണ്ട് ഈ കൊറോണ കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ, അത് ഇവർക്ക് അറിയാം. അറിഞ്ഞിട്ട് പിന്നെ ഒറ്റടിക്ക് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് ആംബുലൻസുകൾ, ഇഷ്ടം പോലെ 10-40 ആംബുലൻസ് ഉണ്ട്, എന്നിട്ട് ഒറ്റൊന്നും എത്തിയില്ല എന്നൊക്കെ പറയാൻ. സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെ 2 ആംബുലൻസ് ഉണ്ട്. അത് പാർട്ടീഷൻ ചെയ്ത വലിയ വണ്ടി ആയിരിക്കണം, പക്ഷേ നമ്മുടെ കയ്യിൽ വലിയ വണ്ടി ഇല്ല. വലിയ വണ്ടി ഉള്ളത് നമ്മൾ ചോദിച്ചിട്ട് 2-3 വണ്ടി കൊടുത്തിട്ടുമുണ്ട്. പാർട്ടീഷൻ ചെയ്ത 2-3 വണ്ടികൾ ഓൾറെഡി അതിന് ഓടുന്നുണ്ട്. അതൊക്കെ ചെറുവണ്ടി ഒന്നും ഇവിടെ ഉണ്ട് ഓടുന്നുണ്ട് പാർട്ടീഷൻ ചെയ്തത്, പക്ഷേ അതൊക്കെ ഇരുന്ന് പോകുന്ന പേഷ്യൻറ്റിനെ പറ്റുള്ളൂ.
കിടന്നു പോകുന്ന കേസിനെ കൊണ്ടുപോകാം. പക്ഷേ അതിന് എല്ലാ സജ്ജീകരണവും ചെയ്യാൻ പറ്റുന്ന ആളുകൾ സജ്ജീകരിച്ച് നിൽക്കണം. പി പി കിറ്റും കാര്യങ്ങളും ഒരു ഒരു രോഗിനടുത്ത് വെക്കണം, രണ്ട് മൂന്ന് നാല് ആളുകൾ വേണം. അതൊക്കെ സജ്ജീകരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീങ്ങാം. പിന്നെ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കേസ് കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് സാധാരണ കേസ് കൊണ്ടുപോയി ഇറക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ ഒരു ചായക്ക് പോലും എവിടെയെങ്കിലും നിർത്താൻ കഴിഞ്ഞാൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചായ തിരണങ്ങ് ഒന്നുകിൽ ആംബുലൻസ് അവർ കാണുന്നതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടു നടത്തണം. എന്നിട്ട് വരുമ്പോൾ എന്തായാലും എന്തൊരു സാധനം വാങ്ങാൻ നിൽക്കിയാലും ഒരു ഒരു നമ്മളൊരു അനർജിയുമായിട്ട് തോന്നുക. ഇപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴായാലും നാട്ടുകാർ തന്നെ മൊത്തത്തിൽ നമ്മളൊരു വേറെ രൂപത്തിൽ ഒരുപാട് അകലത്തിൽ നിൽക്കുക. ആ സാധാരണ ഒരു ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അകലം പാലിക്കാത്തവരും കൂടി നമ്മളെ കാണുമ്പോൾ ഒരു രണ്ടടി അകലം കൂടി കൂടുതൽ പാലിച്ച് നിൽക്കുക. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊക്കെ ഒരു മാറ്റം വരണോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു കേസുകൾ എടുക്കണമല്ല. ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ റോഡിൽ നിന്ന് പോയി എടുക്കേണ്ടി വരും. പക്ഷേ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് രോഗം വന്നിട്ടുള്ളത്, അവിടെ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നവരോ പറനാട്ടിൽ നിന്ന് വന്നവരോ ആരെങ്കിലും ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഈ വീടുകളിൽ ഒരു രോഗി കിടക്കുകയാണെങ്കിൽ, സാധാരണ രോഗി കിടക്കുകയാണെങ്കിൽ തന്നെ ആ വീട്ടിൽ ആരൊക്കെ സന്ദർശിച്ചെന്ന് നമുക്കറിയില്ല. ഗൾഫിൽ നിന്ന് വന്നൊരു രോഗിനെ കാണാൻ വന്നിട്ടുണ്ടാവും. നമ്മളും തന്നെ പെട്ടെന്ന് ചെന്നിട്ട് അത് എടുക്കുകയാണ്. അത് എടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ അതിനുള്ള സജ്ജീകരണമൊന്നുമല്ല. പക്ഷേ അത് അങ്ങനെയും ബാധിക്കാം. പക്ഷേ ഞങ്ങൾക്കാർക്കും ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വണ്ടി പോയി എടുത്ത്, പക്ഷേ അത് ഓൺലൈനിൽ കിടന്ന് പതിനാല് ദിവസം കിടന്ന് അയാൾക്ക് ഇതായി, വിഷയങ്ങളൊക്കെ തീർന്നു പോയത്, നെഗറ്റീവായി, പ്രശ്നങ്ങളൊക്കെ തീർന്നു പോയതാണ്. പിന്നെ ഈ ആംബുലൻസിന് ഒറ്റടിക്ക് ഒന്നാകെ ഒന്നടങ്ക ഈ പറയുന്നത് ശരിയില്ല. സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം നിയമിച്ച രണ്ട് മൂന്ന് ആംബുലൻസുകൾ സർക്കാരിൻ്റെ ഇവിടെ ഉണ്ട്. അതിനുള്ള രോഗികളെ ഇപ്പം ഉണ്ടായിട്ടുള്ളൂ. അത് വരാത്തതും കാര്യങ്ങളുമാണ് തർക്കം. അതിന് അടഞ്ഞ് ആക്ഷേപിച്ചത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമായി പോയി. അത് ഞങ്ങൾക്ക് എല്ലാം പ്രതീക്ഷിച്ചുണ്ട്. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് ക്വാറന്റൈൻ ഓട്ടങ്ങൾ മാത്രം ഇടുന്ന ഒരു ഡ്രൈവറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ തിരൂർ മേഖലയിൽ ഈ ഒരു വണ്ടിയാണ് ഇതിനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. മറ്റുള്ള വണ്ടികൾ എമർജൻസി പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മുന്നെയാണ് ഈ ഒരു വിഷയങ്ങൾ വന്നത്. ക്വാറന്റൈൻ സെൻ്ററിൽ നിന്ന് സി എ കെ ടൂറിസ്റ്റ് ഹോം വന്ന് വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പൊതുവെ കേൾക്കുന്നത് മൊത്തം ആംബുലൻസുകാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സംഭവമാണ്. അന്നും സംഭവിച്ചത് തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രണ്ട് ആംബുലൻസ്, നിലവിൽ രണ്ട് ആംബുലൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള ഒരു ആംബുലൻസും 108 കീഴിലുള്ള ഒരു ആംബുലൻസും. ഈ രണ്ട് വണ്ടി ഉണ്ടായിട്ടും മൂന്നാമതൊരു വണ്ടിക്ക് ഇവർ തിരഞ്ഞു നടക്കുകയാണ്. അവരെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് പോയി നമ്മൾ പറഞ്ഞത് ചെറുവണ്ടി ആയത് കാരണം ഈ വണ്ടിയിൽ സ്ട്രെച്ചർ പേഷ്യൻറ്റിന്, അതായത് കിടത്തിക്കൊണ്ടുപോകുന്ന പേഷ്യൻറ്റിനെ ചെറുവണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ ആളുകൾ പി പി കിറ്റ് ഇട്ടിട്ട് വന്നിട്ട് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തൂരും സംഭവിച്ചത്. ഇപ്പോൾ അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് സി എ കെയിൽ മരിച്ച ആളത് നെഗറ്റീവായി, ഇന്നലെ മരിച്ച പുറത്തൂർ മരിച്ച ആളത് പോസിറ്റീവായി. ആ ആൾ എടുക്കണമെങ്കിൽ നമ്മൾ മൂന്നോ അല്ലെങ്കിൽ നാലോ ആൾ പി പി കിറ്റ് ഇട്ട് ഈ സ്ട്രെച്ചർ കിടത്തി നമ്മളെ വണ്ടിയിൽ സ്ട്രെച്ചർ കിടത്തണം. അതിനുശേഷം ഏത് സ്ട്രെച്ചർ പേഷ്യൻറ്റും ക്വാറന്റൈനിലുള്ള ആളാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് പേഷ്യൻറ്റിനെ ഇറക്കാൻ പറ്റില്ല, വണ്ടിയിൽ തന്നെ കിടത്തണം. ഈ വണ്ടിയിൽ കിടത്തിയിട്ട് ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടേഴ്സും നേഴ്സുമാരും വണ്ടിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് പരിശോധിക്കേണ്ടത്. അതിനൊക്കെ വലിയ വണ്ടി നിർബന്ധമാണ്. ഇനി പെട്ടെന്ന് പറ്റേ ടയേർഡായ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് സി പി ആർ കൊടുക്കണമെങ്കിൽ വരെ വലിയ വണ്ടി വേണം. ചെറുവണ്ടിയിൽ ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്യണമെങ്കിൽ ചെറുവണ്ടിയിൽ പറ്റില്ല. അത് പേഷ്യൻറ്റിനെ ഇറക്കി ഒബ്സർവേഷനിൽ കൊണ്ടുപോയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള സംവിധാനം ഇപ്പം നിലവിൽ തിരൂർ കാഷ്വാലിറ്റിയിൽ ഇപ്പം ഇല്ല. അത് ഐസൊലേഷൻ ക്യാമ്പിലാണെങ്കിൽ, ഐസൊലേഷൻ ക്യാമ്പിലാണെങ്കിൽ ആ സംവിധാനം ഇറക്കി പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരൂർ മേഖലയിലുള്ള മൊത്തം ആംബുലൻസിനെ അധിക്ഷേപിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസങ്ങളിലായിട്ട് പല പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്, പല ഇതും നടക്കുന്നുണ്ട്. പക്ഷെ ആളുകളെ വിചാരം ഇവിടെ ഈ ചുറ്റളവിൽ 10-15-20 ആംബുലൻസ് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ഒരാളും വിളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഈ 20 ദിവസത്തിനുള്ളിൽ 80 പേഷ്യൻറ്റിനെ, അതിനുള്ള കണക്കിൻ്റെ അടുത്തുണ്ട്, 80 പേഷ്യൻറ്റിനെ നമ്മൾ കൊടുന്ന് ക്വാറന്റൈനിൽ കൊടുന്ന് വീട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ തിരൂർ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലുള്ള തന്നെ സി എ കെ ടൂറിസ്റ്റ് ഹോം, തൊട്ടിൽ ടൂറിസ്റ്റ് ഹോം, ശിയാബ്ദങ്ങൾ ആശുപത്രി, അവിടെ നിന്നൊക്കെ അവർ എമർജൻസിക്ക് വിളിക്കുമ്പോൾ ആ എമർജൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ആളെടുത്തുകൊണ്ടിരുന്നുണ്ട്. ആ വിഷയങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ കെടുക്കണ പേഷ്യൻറ്റിന് മാത്രം നമുക്ക് ചെറുവണ്ടിയിൽ എടുക്കാൻ പറ്റില്ല. കാരണം ആ പേഷ്യൻറ്റിനായിട്ട് നമുക്ക് സമ്പർക്കം കൂടുതലാവും. ഈ നടന്നു വരുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് വണ്ടിയിൽ കയറി ഇരിക്കണ, നമ്മൾ ഡോർ എടുക്കണം, വേറെ സമ്പർക്കങ്ങളില്ല.
അപ്പോൾ അതാണ് ഈ ഡിലേ വരാനുള്ള കാരണം. അപ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്, നമ്മൾ പമ്പ് പോയി കഴിഞ്ഞാൽ ആദ്യം എണ്ണ അടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പമ്പ് തുറക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ അതേപോലെ ഈ ചായ കുടിക്കാൻ രാത്രി നമ്മൾ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് കണ്ണ് ജസ്റ്റ് ഒന്ന് കണ്ണ് മാണുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ചായ കുടിക്കാനുള്ള സമയത്താകുമ്പോഴും ഇവർ ഇത് ചായ തരുമ്പോഴൊക്കെ അവരൊരു സിറ്റുവേഷൻ മാറുന്ന പോലെ നമുക്ക് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. ആ പിന്നെ മറ്റേ ഷാക്കിർ പറഞ്ഞ പോലെ കുറച്ച് അപ്പുറം വണ്ടി കൊണ്ടിട്ടിട്ടാണ് നമ്മളങ്ങോട് വരിക. അപ്പോഴും ചോദിക്കും നമ്മോട്, നിങ്ങൾ ആംബുലൻസിൽ വന്ന ആളാണ്, നിങ്ങൾ ഇങ്ങനത്തെ കേസ് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നാട്ടിൽ വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം നേരിടുന്നില്ല, കാരണം ഞാൻ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് എടുക്കുന്ന ഒരാളല്ല. അല്ല ഞാൻ സാധാരണ നമ്മളെ ട്രസ്റ്റിൻ്റെ ഒരു വണ്ടിയാണ്, അപ്പോൾ അങ്ങനത്തെ ചെറുകിട ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഓടുന്നുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളെ ഫ്രണ്ട്സുകളും അങ്ങനത്തെ ഒരു വേർതിരിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും അടച്ചു പറഞ്ഞതല്ല, കുറച്ച് കൂടുതൽ ആൾക്കാരിലും അങ്ങനെ കാണുന്നു, ചില ആൾക്കാർ വലിയ കുഴപ്പമില്ലാതെ ഇതുണ്ട്. അപ്പം അത് ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കണം, ആംബുലൻസ് ഡ്രൈവർമാരൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഉള്ളത്. എല്ലാവരും നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലേ. നമ്മൾ ആംബുലൻസ് ഡ്രൈവറാണ് വെച്ചിട്ട് ആരും നമ്മളെ എതിർത്ത് തള്ളി പറയരുത്. അത്രേ നമുക്ക് പറയാനുള്ളൂ. അതായത് ഈ വണ്ടിയാണ് ഇപ്പോൾ ക്വാറന്റൈൻ ആയിട്ട് ഞങ്ങൾ തിരൂർ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടി. ഈ വണ്ടിയിൽ സ്ട്രെച്ചർ കിടക്കുന്ന പേഷ്യൻറ്റിനെ ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കിടക്കുന്ന ഒരു പേഷ്യൻ്റ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ചുരുങ്ങിയത് മൂന്നോ നാലോ ആളുകളെ പരിശ്രമം വേണം. അതല്ലാതെ ഒരാളെ കയറ്റി വണ്ടിയിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കണമെങ്കിൽ ഈ നാലാൾക്കാരും പി പി കിറ്റ് ഇടണം. ഇപ്പോൾ നമ്മളെ പുറത്തൂർ മരിച്ച ആൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച് ആ ആളെ പി പി കിറ്റ് ഇടാതെയാണ് നമ്മൾ പോയി എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലാളും ക്വാറന്റൈൻ പോകണം. ആരൊക്കെയാണോ ഇവരെ ആളെ കയറ്റി വെച്ചിരിക്കുന്നത് ആ ആളുകൾ കംപ്ലീറ്റ് ക്വാറന്റൈൻ പോകണം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി പേഷ്യൻറ്റിനെ ആരെ ക്വാറന്റൈനിൽ നിന്നും നേരെ ഡയറക്റ്റ് എടുക്കുക, അവരെ ഇതുപോലെ വണ്ടിയിൽ നേരെ ഇവിടെ വന്നിരിക്കാൻ പറ്റും, അവർ തന്നെ കയറിയിരിക്കുക, ഇവിടെ കയറിയിരിക്കുക. അവർ നമ്മൾ ഏത് നമ്മൾ അവർ തന്നെ സ്വയം കയറിയിട്ട് പുറത്തിറങ്ങുക. അതേ നമുക്ക് ഈ ചെറുവണ്ടിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വണ്ടി സൗകര്യം ചെറുവണ്ടിയില്ല. പക്ഷേ നമ്മൾ 80 കേസുകൾ ഇപ്പോൾ ഈ 10-25 ദിവസമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രശ്നങ്ങളും പറ്റാതെ. ഇത് ഈ സ്ട്രെച്ചർ കിടക്കുന്ന പേഷ്യൻറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ വലിയ വണ്ടി തന്നെ വേണം, അതല്ലാതെ ഒരിക്കലും വലിയ ചെറുവണ്ടിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരിക്കലും ഇവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും സമൂഹത്തിൽ ഇവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ആരും തന്നെ ഒരു പൊതുപരിപാടികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഏരിയയിലേക്ക് ഇവർ വരുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അടുത്ത വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ക്യാമറമാൻ അക്ബർ ഷബീറിനോടൊപ്പം വിനയൻ അമ്പാട്ട്.